ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 6 ആറ് പേരാണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. 2 അഭിഷേക്മാരുണ്ട്, സിബിനുണ്ട്, അതുപോലെ നമ്മുടെ സായ് കൃഷ്ണയുണ്ട്, നമ്മളെ സീക്രട്ട് ഏജൻറ്റ്, എല്ലാവർക്കും അറിയണ്ടാവുക അങ്ങനെ. പിന്നെ അതുപോലെ ഒരു നന്ദന, പിന്നെ നമ്മളെ പൂജ. പൂജനിപ്പോൾ എല്ലാവരും അറിയുന്നുണ്ടാവും. നന്ദന എന്ന് പറഞ്ഞ കൊച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു ഞാൻ കാണുന്നേട്ടാ. എനിക്ക് ആളെ കണ്ടപ്പോൾ തന്നെ തോന്നിയത് കുറച്ച് ഓവറല്ലേന്നൊരു സംശയം, കുറച്ചല്ല കുറച്ച് അധികം ഓവറാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ജാസ്മിനെ മാറ്റി നിർത്തി എല്ലാവരും എയറിൽ കയറ്റാൻ പോകുന്ന ഒരു മുതലാണ് നമ്മൾ നന്ദന എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവരാരും വീട്ടിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണിച്ചിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിലാണ് ആ ഒരു ഭാഗം കാണിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവർ 6 നല്ല രീതിക്ക് തന്നെ ബിഗ് ബോസ് കണ്ട് നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറാൻ പോകുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഫസ്റ്റ് വന്ന ടൈമിൽ തന്നെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അവർ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് കളിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവിടെ ബിഗ് ബോസിൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, പതിഞ്ഞും താഴ്ന്നും ഒക്കെ തണുത്തും ഉറച്ചിരിക്കുന്ന കുറച്ച് പേര്, അവരെ പോലെ ഈ വന്നു കയറുന്ന ആവേശത്തിലുള്ള ആ ഒരു സംസാരം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കാനാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അവരെ കളി കണ്ട് തന്നെ അറിയണം. അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ എത്തണ്ടാവും. കാരണം എപ്പിസോഡ്സ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി അടുത്ത കളികളും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ഒരു ഇതിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ 6 കണ്ടസ്റ്റൻസൊക്കെ ഒന്നിച്ച് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ല നല്ല കണ്ടസ്റ്റൻസൊക്കെ പോകേണ്ട അവസ്ഥ വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ 6 ഒന്നിച്ച് കയറ്റുന്നതെന്ന്. എന്തായാലും ഈ 6 നല്ല രീതിക്ക് തന്നെ കളിച്ച് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മെൻ്റലായിട്ടൊന്നും ചെയ്ത് പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ചെറിയ ചെറിയ തയ്യാറെടുപ്പുകളേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് പച്ചവളം പോലെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കളിയൊക്കെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, അടുത്ത